പാമ്പുകൾക്കെന്ത് കൊറോണ? ലോക്ക്ഡൗൺ ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് പാമ്പുകൾ. ഈ കൊറോണ കാലത്ത് നാമെല്ലാം ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി വീട്ടിലിരിക്കുമ്പോഴും വാവ സുരേഷ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇത് വിശ്രമകാലമല്ല, തിരക്ക് പിടിച്ച ലോക്ക്ഡൗൺ കാലമാണ്. അല്ല, പാമ്പുകളെ ആര് മാളത്തിലിരുത്താൻ? ഇനി കൊറോണയല്ല ആര് വന്നെന്ന് പറഞ്ഞാലും പാമ്പുകൾ ഇഴഞ്ഞു നടക്കും, ഇര തേടും. നമ്മുടെയൊക്കെ വീടിൻ്റെ സമീപത്ത് ചിലപ്പോൾ ചുരുണ്ടുകൂടി കിടന്നെന്നും വരും. പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാലോ, മുഖ്യമന്ത്രി അത് ആവർത്തിച്ചാലോ, വഴിനീളെ പോലീസ് പരിശോധന നടത്തിയാലോ ഒന്നും തങ്ങൾക്ക് നോ പ്രോബ്ലം എന്ന ലൈനിലാണ് അന്നും ഇന്നും ഇനി എന്നും പാമ്പുകൾ. സംഗതി കളറാക്കാൻ പറഞ്ഞതാണെങ്കിലും ഈ ലോക്ക്ഡൗൺ കാലത്ത് നാം എല്ലാം വീട്ടിലിരിക്കുമ്പോഴും നമ്മുടെ സ്വന്തം സഹോദരൻ വാവ സുരേഷ് കർത്തവ്യ നിരതനാണ്. പാമ്പുകൾക്കെന്ത് കൊറോണ? അത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വല്ല വീടുകളിലും അതിൻ്റെ പരിസരത്തെങ്ങാനും എത്തുമ്പോൾ സ്നേക്ക് മാസ്റ്ററെ തേടി നിരവധി ഫോൺ കോളുകളാണ് എത്തുന്നത്. ചിരിച്ച മുഖത്തോടെ പൂർണ്ണ മനസ്സോടെ വാവ കേസുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രം, ലോക്ക്ഡൌൺ കാലമായതിനാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒപ്പം വരാനാവില്ല. അതിനാൽ ഒറ്റയ്ക്കാണ് വാവയുടെ പാമ്പ് പിടുത്തം. കൂട്ടിന് ഹാൻഡ് വാഷും സാനിറ്റൈസറും മാസ്കുമെല്ലാമുണ്ട്. വാവയുടെ അഭിപ്രായത്തിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളെന്ന അതിഥിയേക്കാൾ കോടാനുകോടി മടങ്ങ് ഭീകരനാണ് വിളിക്കാതെ വന്ന മരണത്തിൻ്റെ വ്യാപാരിയായ കൊറോണ വൈറസ് എന്ന അതിഥി. പാമ്പുകൾ ഇഴഞ്ഞങ്ങ് പൊക്കോളും, പക്ഷേ കൊറോണ അങ്ങനെയൊന്നും പോവില്ല. അതിനെ കല്ലെടുത്തെറിഞ്ഞാലോ മണ്ണ് വാരി വിതറിയാലോ അത് പോവില്ല. കാരണം അത് പാമ്പല്ലല്ലോ, മറിച്ച് നന്നായങ്ങ് സോപ്പിട്ടാൽ മതിയത്രേ. സോപ്പിട്ട് കൈ കഴുകണമെന്നർത്ഥം. ഈ വേനലിൽ വാവ നൽകുന്ന ഉപദേശം ഇങ്ങനെ: ഈ കാലാവസ്ഥയിൽ പാമ്പുകൾ മാളങ്ങൾ വിട്ട് പുറത്തിറങ്ങുന്നത് കൂടുതലാണ്. മുറ്റത്തും പറമ്പിലും പാമ്പിനെ പിടിക്കാനിറങ്ങുന്നവർ സൂക്ഷിക്കണം. കാരണം പാമ്പിന് കൊറോണക്കാലമില്ല. അത്ര തന്നെ. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.